ഹലോ, അസ്സലാമു അലൈക്കും. ടേസ്റ്റ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ ന്യൂ വീഡിയോസും നിങ്ങൾക്ക് കാണാം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ മാഗി ഫ്രാങ്കി ഐറ്റമാണ്. ഇത് നമ്മൾ സാധാരണ മാഗി കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതിലേക്കായിട്ട് നമുക്ക് സാധാരണ പോലെ മാഗി ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സബോള ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ്, അതിട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളൊരു ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മാഗിയുടെ മസാല ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ 4 മാഗിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 4 പാക്കറ്റ് മാഗിയുടെ പൗഡർ നമ്മളതിലേക്ക് ചേർക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതാക്കി വഴറ്റി കൊടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അവരിത് കഴിക്കുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആണെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് 4 പൊടികളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. അതിൽ 1 സ്പൂൺ എങ്കിലും ആഡ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് സുർക്കയാണ്. 1 ടീസ്പൂൺ സുർക്ക ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വേവിച്ച് വെച്ച മാഗി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് എഗ്ഗോ ചിക്കനോ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനൊരു വെജിറ്റബിൾ ഇതാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ പോലെ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ മാഗി വെച്ചൊന്ന് റോൾ ചെയ്തിട്ട് ബട്ടർ പേപ്പറോ അതുപോലെ ഫോയിൽ പേപ്പറോ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് നന്നായി ചുറ്റി കൊടുത്താൽ കുട്ടികളുടെ കയ്യിൽ അത് സേഫായിട്ടിരുന്ന് അവർക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തോ.